ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്ലേറ്റും പെൻസിലും അപ്പം നമ്മൾ ഇന്നത്തെ പരിസര പഠനത്തിൻ്റെ വർക്ക്ഷീറ്റാണ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ നോട്ട്ബുക്കിൽ? ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ സമയത്ത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. ടീച്ചർ എഴുതാൻ പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ആവാസ വ്യവസ്ഥ നിരീക്ഷിച്ചിട്ട് അതിലുള്ള ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു കുറിപ്പാക്കി, ഒരു നിരീക്ഷണ കുറിപ്പാക്കി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ആവാസ വ്യവസ്ഥകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആവാസ വ്യവസ്ഥകൾ? കുളം, മരങ്ങൾ, പാറക്കെട്ടുകൾ, കുന്ന്, വയലുകൾ, കാവുകൾ, വനങ്ങൾ, അങ്ങനെ ഒരുപാട് ആവാസ വ്യവസ്ഥകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞു. ഇതിലേതെങ്കിലും ഒരു ആവാസ വ്യവസ്ഥ നിരീക്ഷിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു കുറിപ്പ് എഴുതി നോക്കിയാൽ, ഞാൻ കുളം എന്ന ആവാസ വ്യവസ്ഥയാണ് സന്ദർശിച്ചത്. കുളം എന്ന ആവാസ വ്യവസ്ഥയിൽ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. തവള, മീനുകൾ, ഒട്ടനവധി ചെറു സസ്യങ്ങൾ, പായലുകൾ, അങ്ങനെ എനിക്ക് പലതരം ജീവീയ ഘടകങ്ങൾ കുളത്തിൽ കാണാൻ കഴിഞ്ഞു. മീനുകൾക്ക് കുളത്തിൽ ജീവിക്കാൻ വേണ്ടി, സസ്യങ്ങൾക്ക് വളരാൻ വേണ്ടി സൂര്യപ്രകാശം, വെള്ളം, വായു തുടങ്ങിയ ഘടകങ്ങൾ ആവശ്യമാണ്. ഏതെങ്കിലും ഒരു അജീവീയ ഘടകങ്ങളുടെ അഭാവമുണ്ടായാൽ ഇവയുടെ നിലനിൽപ്പിന് തൻ ഭീഷണിയാവുന്നു. ഉദാഹരണത്തിന്, വായു ലഭിച്ചില്ലെങ്കിൽ ശ്വസിക്കാൻ കഴിയില്ല. സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ പായലുകളും മറ്റു ചെടികളും എല്ലാം നശിച്ചു പോകുന്നു. ഞാൻ നിരീക്ഷിച്ച ആവാസ വ്യവസ്ഥയിൽ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായി ഞാൻ മനസ്സിലാക്കി. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ആവാസ വ്യവസ്ഥ നിരീക്ഷിച്ചിട്ട് ഇതുപോലെ ഇതിലും മെച്ചപ്പെടുത്തി, ഇതിലും നന്നാക്കി ഒരു നിരീക്ഷണ കുറിപ്പ് എഴുതുക. മനസ്സിലായല്ലോ? ഇത്തരം ആവാസ വ്യവസ്ഥകൾ നശിക്കാനുള്ള കാരണങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എഴുതിയിട്ടുണ്ടായിരുന്നു, വയൽ നികത്തൽ, കുന്നുകൾ ഇടിക്കൽ, കുളങ്ങൾ മണ്ണിട്ട് മൂടൽ, പ്ലാസ്റ്റിക്കുകളുടെ അമിത ഉപയോഗം, മൊബൈൽ ടവറുകളുടെ വർദ്ധനവ്, നഗരവൽക്കരണം, പിന്നെ വനനശീകരണം, പാറകളുടെ അമിതമായ ഖനനം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനെതിരെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് നോക്കാം. വൃക്ഷത്തൈ നടൽ, ഔഷധത്തോട്ട നിർമ്മാണം, ഇക്കോ പാർക്ക്, പൂന്തോട്ട നിർമ്മാണം, പരിസ്ഥിതി ബോധവൽക്കരണം, പോസ്റ്റർ, നാടകീകരണം, മുദ്രാവാക്യം തയ്യാറാക്കൽ, ലഘുലേഖകൾ തയ്യാറാക്കി വിതരണം ചെയ്യൽ, പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കൽ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് പ്ലക്കാർഡ്സ് ഉണ്ടാക്കി നോക്കിയാലോ? ഒരു മരം മുറിക്കുമ്പോൾ 10 തൈ നടാം. ഒരു മരം മുറിക്കുമ്പോൾ 10 തൈകൾ നടാം. പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക. വീട്ടിലൊരു പൂന്തോട്ടം നിർമ്മിക്കാം. നമുക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാം, പ്രകൃതിയോടിണങ്ങി ജീവിക്കാം. നമ്മൾ പറഞ്ഞു ഇത്തരം ആവാസ വ്യവസ്ഥകൾ നശിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ജീവികളുടെ വാസസ്ഥലം നഷ്ടമാകും, ജീവികൾക്ക് വംശനാശം സംഭവിക്കുന്നു, മണ്ണ്, ജലം, വായു എന്നിവ മലിനപ്പെടുന്നു, ജലസ്രോതസ്സുകൾ ഇല്ലാതാകുന്നു, മണ്ണിടിച്ചിലുണ്ടാകുന്നു, പിന്നെയോ വയലൊക്കെ നികത്തി ഈ കുന്നുകളൊക്കെ ഇടിച്ചിട്ട് ഈ വെള്ളം എവിടെയും നിൽക്കുന്നില്ല, അതുകൊണ്ടാണ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുന്നത്, മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. സോ നമുക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കാൻ വേണ്ടി മുദ്രാവാക്യങ്ങളും പോസ്റ്ററുകളും ഒക്കെ തയ്യാറാക്കി ബോധവൽക്കരണം നടത്താം. അപ്പോൾ ഇത്രയും വർക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ പോയിട്ട് കാണുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.